ഹലോ എവറി വൺ. സോ നമ്മുടെ ഫൗണ്ടേഷൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്ക്, അതിലെന്തൊക്കെയാണ് വരുന്നത്, അതിൻ്റെ കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണുള്ളത്, അതിൽ വേറെ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ ഫൗണ്ടേഷൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് മാത്തമാറ്റിക്സ് മാത്രമല്ല ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും നമ്മൾ തന്നെ ഇൻഹൗസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്കുകളാണ്. അവർക്ക് എന്തൊക്കെയാണോ കണ്ടൻറ്റ് വേണ്ടത് അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കുകൾ യൂസ് ചെയ്യുന്നതിന് ഒരു സ്പെഷ്യൽ മെത്തേഡ് ഉണ്ട്. ഓക്കെ, അത് നമ്മൾ നോർമൽ ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മളിതെല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു പ്രത്യേക മെത്തഡോളജി കീപ്പ് ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ മുന്നിൽ ടെൻത്തിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടെൻത്തിൻ്റെ ടെക്സ്റ്റ് ബുക്ക്. അതേപോലെ തന്നെ ടെൻത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെ കൂടെ തന്നെ ടെൻത്തിൻ്റെ വർക്ക് ബുക്കും ഉണ്ട്. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് മാത്രമല്ല ഒരു ടെക്സ്റ്റ് ബുക്കും അതേപോലെ തന്നെ ഒരു വർക്ക് ബുക്കും അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നയൻത്തിൻ്റെ ഉണ്ട്, ഇത് നയൻത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ്, ഇത് നയൻത്തിൻ്റെ വർക്ക് ബുക്ക് ഉണ്ട്. സിമിലർലി എയ്ത്തിനുണ്ട്, എയ്ത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കും അതേപോലെ തന്നെ എയ്ത്തിൻ്റെ വർക്ക് ബുക്കും. അപ്പോൾ എന്തിനാണ് ഇത് ടെക്സ്റ്റ് ബുക്കും വർക്ക് ബുക്കും നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ടുള്ളത്? നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ളത്, ഇപ്പോൾ ഞാൻ ടെൻത്തിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇൻഡെക്സ് പേജ് മറച്ച് നോക്കുകയാണെങ്കിൽ ഇത് പാർട്ട് വൺ ആണ് കേട്ടോ. ഇതേപോലെ ഒരു പാർട്ടും കൂടെ ഉണ്ട്. പാർട്ട് വണ്ണിൽ വരുന്ന ചാപ്റ്റേഴ്സ് കുറച്ച് ഞാൻ റാൻഡമായിട്ട് കുറച്ച് ചാപ്റ്റേഴ്സ് വായിക്കാം. റിയൽ നമ്പേഴ്സ്, സെറ്റ് തിയറി, പോളിനോമിയൽസ്, പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ, ടു വേരിയബിൾസ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, കോംപ്ലക്സ് നമ്പേഴ്സ്, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്, ഇനീക്വാളിറ്റീസ്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, സീക്വൻസ് ആൻഡ് സീരീസ്, ഇങ്ങനെ ഇനിയും ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇത് പാർട്ട് വൺ ആണ്. ഇതേപോലെ ഒരു പാർട്ടും കൂടെ ഉണ്ട്. അതേപോലെ എല്ലാ ക്ലാസ്സുകൾക്കും, ഇപ്പോൾ നയൻത്തിൻ്റെതാണെങ്കിലും അതേപോലെ തന്നെ ആ ഒരു ചാപ്റ്ററിൻ്റെ ഓർഡർ വരുന്ന നമ്പർ സിസ്റ്റംസ്, ഇൻട്രൊഡക്ഷൻ സെറ്റ് തിയറി, പോളിനോമിയൽസ്, റിലേഷൻ ഫംഗ്ഷൻസ്, കോർഡിനേറ്റ് ജോമെട്രി, അങ്ങനെ എന്തുണ്ട് നയൻത്തിനും അതുപോലെ എയ്ത്തിനൊക്കെ എന്തുണ്ട് ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരിക്കുക ഈ ചാപ്റ്റേഴ്സിൻ്റെ തിയറിയാണ്. അതായത് എന്തൊക്കെ കോൺസെപ്റ്റ് പഠിക്കണം, അല്ലെങ്കിൽ ഓരോ കോൺസെപ്റ്റിനും റിലേറ്റഡ് ആയിട്ടുള്ള പ്രൂഫുകൾ അത് മനസ്സിലാക്കാൻ, ആ ഓരോ പ്രൂഫുകളും തിയറീസും മനസ്സിലാക്കാൻ വേണ്ട പ്രോബ്ലംസ്, എക്സാമ്പിൾസ്, അതാണ് എവിടെ ഉണ്ടാവുക, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവുക. ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ഒരു ചാപ്റ്റർ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരാൾക്കാണെങ്കിൽ വന്നിട്ട് എന്ത് ചെയ്യാം, ആ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്താൽ മതി, നമ്മുടെ ക്ലാസ്സുകളിൽ പറയുന്ന സെയിം കാര്യങ്ങൾ എവിടെ ഉണ്ടാവും, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും. അപ്പോൾ വളരെ സമ്മറൈസ് ചെയ്തിട്ട്, അതായത് വേറെ കുറേ കഥകളൊന്നും പറയാതെ, അപ് ടു ദ കണ്ടൻറ്റ്, കണ്ടൻറ്റ് എന്താണോ അത് മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഒരു ഷോർട്ട് നോട്ടിൻ്റെ ആവശ്യം, അല്ലെങ്കിൽ സമ്മറൈസ് ചെയ്തിട്ടുള്ള നോട്ടിൻ്റെ ആവശ്യമൊന്നും വരില്ല. പിന്നെ അതിൻ്റെ കൂടെയുള്ള വർക്ക് ബുക്ക്. ഓക്കെ, ഈ വർക്ക് ബുക്കിൽ ഇപ്പോൾ ഞാൻ നേരത്തെ വായിച്ചിട്ടുള്ള അതേ ചാപ്റ്റേഴ്സിൻ്റെ നെയിമുകളൊക്കെ ഇതിൻ്റെ ഇൻഡെക്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നേരത്തെ ഞാൻ വായിച്ച എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ പേര് എവിടെയുണ്ട്, ഇതിൻ്റെ ഇൻഡെക്സിലുണ്ട്. പക്ഷേ എന്താണ് വർക്ക് ബുക്കിൻ്റെ സ്പെഷ്യാലിറ്റി, ഇതിൽ ഫുൾ പ്രോബ്ലംസാണ്, പ്രോബ്ലംസ് മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ നമ്മൾ ഓരോ ചാപ്റ്ററിൻ്റെ തിയറിയും കോൺസെപ്റ്റ്സും എവിടെ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ. ആ തിയറീസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള, അല്ലെങ്കിൽ അതിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ വർക്ക് ബുക്ക് എന്ന് പറഞ്ഞാൽ. ഈ വർക്ക് ബുക്കിൽ ഓരോ ചാപ്റ്റേഴ്സിലും നമ്മൾ 3 levels of questions ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ലെവലിൽ വരുന്നത്, ലെവൽ വണ്ണിൽ വരുന്നത് ഈസി ആയുള്ള ക്വസ്റ്റ്യൻസ്, അതായത് നമ്മുടെ ആപ്പിൽ തന്നെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലത്തെ ഈസി ആയുള്ള ക്വസ്റ്റ്യൻസാണ് എവിടെ വരിക, ലെവൽ വണ്ണിൽ വരിക. പിന്നെ വരുന്നത് ലെവൽ 2 ആണ്. ലെവൽ 2 വരിക കുറച്ചും കൂടെ ലെവൽ കൂടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഒരു ബോർഡ് എക്സാം ലെവൽ അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റ്യൻസാണ് ലെവൽ 2 വരിക. ലെവൽ 3 ആണ് പിന്നെ ഉള്ളത്. ലെവൽ 3 വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയറുള്ള കോമ്പറ്റിറ്റീവ് എക്സാംസിൻ്റെയും സ്കോളർഷിപ്പ് എക്സാമുകളുടെയൊക്കെ ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ NTSE, KVPY, ഒളിമ്പ്യാഡ്സ്, JEE, NEET, ഇങ്ങനെയുള്ള പ്രീവിയസ് ഇയർ കോമ്പറ്റിറ്റീവ് എക്സാംസിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ ഈ ആ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് എവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, നമ്മുടെ ലെവൽ 3 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ 3 levels ആയിക്കൊണ്ടാണ് ഓരോ ചാപ്റ്ററും നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്ററിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത്? അപ്പോൾ അൾട്ടിമേറ്റ്ലി നിങ്ങൾക്കറിയാം, നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതിനേക്കാൾ ഇമ്പോർട്ടൻ്റ്, പഠിച്ച കാര്യങ്ങൾ റീകളക്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോഴേ എക്സാം ഹാളിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് റീകളക്ട് ചെയ്തിട്ട് ആൻസർ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു റീകളക്റ്റിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാനും ഒരുപാട് പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഇൻക്രീസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, ഇനി ഏതൊരു കോഴ്സിനും, ഒട്ടുമിക്ക കോഴ്സുകൾക്കും എക്സാമുകൾ, എൻട്രൻസ് എക്സാമുകൾ വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ എൻട്രൻസ് എക്സാമുകളുടെ ക്വസ്റ്റ്യൻസ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ക്രാക്ക് ചെയ്യുക എന്നുള്ളത് ഇനി അങ്ങോട്ട് ഫ്യൂച്ചറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനുള്ള സ്കില്ലുകൾ ഇപ്പോഴേ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 8th, 9th, 10th നമ്മൾ ഇങ്ങനെ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്കിൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. ഇതേപോലെ ബയോളജിയിലും കെമിസ്ട്രിയിലും ഫിസിക്സിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ മാത്രം, നമ്മുടെ ഫൗണ്ടേഷൻ സ്റ്റുഡൻസിന് മാത്രം കൊടുക്കാനായിട്ട് നമ്മൾ ഇതുപോലെ മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഓൾറെഡി അവരുടെ ഒരു വെൽക്കം കിറ്റായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി അതിൻ്റെ വീഡിയോ കിടക്കുന്നുണ്ട്. വെൽക്കം കിറ്റിൻ്റെ, അല്ലെങ്കിൽ വെൽക്കം കിറ്റിൽ എന്തൊക്കെയാണ് വരിക എന്നുള്ളതിൻ്റെ വീഡിയോ ഓൾറെഡി കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അതൊക്കെ എന്താണ്, ഇൻക്ലൂഡഡ് ആണ്. ഇതൊക്കെ നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ അവർക്ക് ഇൻക്ലൂഡഡ് ആണ്.
ഇനി ആരെങ്കിലൊക്കെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലൊക്കെ ഈ ഒരു മെറ്റീരിയൽസ് യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ ഏകദേശം ക്ലോസ് ചെയ്ത് ചെയ്യാനായിട്ടുണ്ട് അഡ്മിഷൻസ്. കാരണം നിങ്ങൾക്കറിയാം അക്കാഡമിക്കിൽ തുടങ്ങിയിട്ട് കുറച്ചായി, അപ്പോൾ ലാസ്റ്റ് ബാച്ചാണ് ഇപ്പം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലോട്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ കോൺടാക്ട് ചെയ്യാം. അതിനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസും വാട്സപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക, ടൈം വേസ്റ്റ് ചെയ്യാനില്ല. അപ്പോൾ ഈ മെറ്റീരിയൽസും അതേപോലെ തന്നെ കുറച്ച് ടീഷർട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു വെൽക്കം കിറ്റും, പിന്നെ നമ്മുടെ റെക്കോർഡ് വീഡിയോസും ആപ്പിലുള്ള ക്വസ്റ്റ്യൻസും എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കംപ്ലീറ്റ് വൺ ഇയർ പാക്കേജാണ് ഫൗണ്ടേഷൻ കോഴ്സ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവരെന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യുക, പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. ഓക്കെ, താങ്ക് യു.